കൊച്ചിയിൽ മോഡലുകളുടെ അപകടമരണത്തിൽ അപൂർവ പരിശോധനയുമായി പോലീസ്. സൈജു തങ്കച്ചൻ സംഘടിപ്പിച്ച പാർട്ടിയിൽ പങ്കെടുത്തവരുടെ നഖവും മുടിയും പരിശോധിക്കും. ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് തെളിയിക്കാനാണ് ഈ പരിശോധന. ലഹരി കേസിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് പരിശോധന നടത്തുന്നത്. നമ്പർ 18 ഹോട്ടൽ ഉടമ റോയി വയലാട്ടിനെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്യും. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഇത്തരത്തിലൊരു പരിശോധന, ഇത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി ചേർക്കപ്പെട്ടവരിലൊക്കെ വളരെ അപൂർവം നടത്തുന്ന ഒരു പരിശോധന, ഇങ്ങനെയൊരു പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത് എന്തുകൊണ്ടാണ്? കൂടുതൽ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്മിത, രണ്ട് വിഷയങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വരുന്നത്. ഒന്ന്, സൈജു തങ്കച്ചൻ സിനിമാ രംഗത്തെ പലർക്കും ലഹരി മരുന്ന് കൈമാറ്റം ചെയ്തിരുന്നതായി ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. ഇവരുടെ മൊബൈൽ ദൃശ്യങ്ങൾ സൈജുവിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല. പക്ഷേ സൈറ ഭാനു എന്ന പ്രൊഫൈലുമായി സൈജു നടത്തിയ ചാറ്റിൽ ഇത് സംബന്ധിച്ചുള്ള ചില തെളിവുകളുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. അത് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതേയുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, സൈജു തങ്കച്ചന്റെ ലഹരി പാർട്ടിയിൽ പങ്കെടുത്തവരുടെ നഖവും പരിശോധിക്കാൻ തീരുമാനിച്ചതാണ്. ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് തെളിയിക്കാനാണ് ഈ പരിശോധന. ലഹരി മരുന്ന് ഉപയോഗിച്ചാൽ 6 മാസം വരെ മുടിയിലും നഖത്തിലും അതിന്റെ അംശമുണ്ടാകും എന്നുള്ളതാണ് കണ്ടെത്തൽ. നിലവിൽ ലഹരി പാർട്ടിയുടെ വീഡിയോയും സൈജുവിന്റെ മൊഴിയും മാത്രമാണ് പോലീസിന്റെ കൈവശമുള്ളത്. ഇത് ഉപയോഗിച്ച് ലഹരി കേസ് തെളിയിക്കാൻ സാധിക്കില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നു. അതിനാലാണ് കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനും ഈ പരിശോധന നടത്താനും പോലീസ് തിരിയുന്നത്. ഇത് ആദ്യമായിരിക്കണം ഒരുപക്ഷെ ഇത്ര അധികം ആളുകളുടെ ഇത്തരത്തിലൊരു പരിശോധന കേരളത്തിൽ നടത്താൻ പോകുന്നതും. അതേസമയം നമ്പർ 18 ഹോട്ടൽ ഉടമ റോയി വയലാട്ടിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഹോട്ടലിൽ ഇന്നലെ പോലീസ് നാർക്കോട്ടിക് വിഭാഗം പരിശോധന നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയെന്ന ഓണമാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. സൈജു ഇവിടെ ചില ആളുകളുമായി ചേർന്ന് ലഹരി പാർട്ടി നടത്തിയെന്നുള്ള കൃത്യമായ വിവരം പോലീസിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കാൻ പോകുന്നത്. ശരി, എസ് ശ്രീകാന്താണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. നമ്പർ 18 ഹോട്ടൽ ഉടമ റോയി വയലാട്ടിനെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ പാർട്ടിയിൽ പങ്കെടുത്തവരുടെ അപൂർവ പരിശോധനയുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.